ശ്രീ പി ജെ വിൻസെൻ്റ് ഇപ്പോൾ അമേരിക്ക ഒരു വലിയ പിഴവ് വരുത്തി എന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന വിലയിരുത്തൽ അത് എത്രമാത്രം ലോക ചരിത്രത്തിൻ്റെ യുക്തിയുമായി ചേർന്നതാണ് ഇപ്പോൾ അധിനിവേശങ്ങൾ നടത്തുന്നുണ്ട് പല രാജ്യങ്ങൾ പലയിടങ്ങളിലായി യു എസ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലേ ചൈന ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞ് പിൻവാങ്ങുമ്പോൾ അവിടവിടങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവരെന്താണോ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന അനുഭവമാണോ നമുക്കുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഉദാഹരണം എടുത്താൽ ഇന്ത്യയിൽ ബ്രിട്ടന്റെ പിന്മാറ്റം വരുമ്പോൾ അവരുടെ ഔദ്യോഗിക റെക്കോർഡുകളിൽ പറയുന്നത് അധികാര കൈമാറ്റം എന്നാണ് ഇന്നിപ്പോൾ പുലപ്ര ബാലകൃഷ്ണന്റെ ലേഖനത്തിലും അത് ഓർമ്മിക്കുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ എന്താണ് എന്താണത് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ലല്ലോ അതിനുശേഷം ഇവിടെ ഉണ്ടാകുന്ന എന്താണ് ഒരു വിഭജനമാണ് അതിൻ്റെ ഭാഗമായി വലിയ മനുഷ്യക്കുരുതിയാണ് അപ്പോൾ ഇതൊക്കെ ബ്രിട്ടന്റെ സൃഷ്ടിയായിരുന്നു പിൻവാങ്ങിയപ്പോൾ ഇവിടെ എല്ലാം ഭദ്രമാക്കുകയായിരുന്നു അതിനു മുൻപുള്ള ഈ മുഗൾ കാലഘട്ടം ഉൾപ്പെടെയുള്ള ഭരണ വ്യവസ്ഥകളെല്ലാം മോശമായിരുന്നു അതുകൊണ്ട് നന്നായി ജനാധിപത്യത്തെ സംസ്ഥാപിച്ചിട്ടുള്ള വളരെ ആഘോഷകരമായ പിന്മാറ്റമായിരുന്നു ബ്രിട്ടൻ്റേത് അപ്പോൾ ഒരിടത്തും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ വിജയകരമായി തെളിയിക്കപ്പെട്ട ഒരു മുൻ അനുഭവം ചരിത്രം കാട്ടുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയെ നമുക്ക് വിമർശിക്കാം പക്ഷേ ചരിത്രത്തിന് വിരുദ്ധമായ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് അമേരിക്കയുടെ നടപടിയെ കാണുന്നത് ബോധ്യമുള്ളവർ ബുദ്ധിയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടെ അല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു സാമ്രാജ്യത്വ ശക്തി ശക്തിയാണ് ആ നിലയ്ക്ക് തന്നെയാണ് അത് അത് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ പേൾ ഹാർബർ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ അവരെ ഹിരോഷിബിയിലും നാഗസാപ്പി സസാക്കിയിലും ബോബിടുന്നത് സാമ്രാജ്യത്വ ശക്തികൾ നടത്തിയിട്ടുള്ള സക്കല അധിനിവേശങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രമായി ശാസ്ത്രമായി നിലനിന്നത് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടൻ പോയ സമയത്ത് വിഭജിച്ച് ഭരിക്കുക എന്ന ആശയത്തിൻ്റെ പ്രകടിത രൂപമായിരുന്നല്ലോ ഇന്ത്യ പാക്ക് വിഭജനം ഫലസ്റ്റീനിലും അതു തന്നെയാണ് ചെയ്തത് അവിടെ ജൂതനെന്നും എന്നും പറഞ്ഞ രണ്ട് വിഭജനങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ രാജ്യം രണ്ടാക്കിയല്ലോ അത് പിന്നീട് ഇന്നും തീരാത്ത ദുരന്തമായി അവശേഷിക്കുകയാണ് ഉത്തരകൊറിയും ദക്ഷിണ കൊറിയം തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം സാമ്രാജ്യത്വം എവിടെയാണ് അധിനിവേശം നടത്തിയത് അവിടെയെല്ലാം വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് അവർ എടുത്തു പ്രയോഗിച്ചത് ഇപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ സ്വീകരിക്കുന്ന നയം വിഭജിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അഫ്ഗാൻ ജനതയ്ക്ക് എന്ത് സംഭവിച്ചാലും അവർ അവരുടെ ഭാഗതയെ നിർണ്ണയിക്കട്ടെ എന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു അഫ്ഗാനിസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെയെങ്കിലും ഏറെക്കുറെ ആധുനിക ലോകത്തിന് സ്വീകാര്യമായ രൂപത്തിൽ മനുഷ്യാവകാശങ്ങളും ഭരണക്രമവും നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവിടെ പി ഡി പി അധികാരത്തിൽ വന്നു അവര് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടിയായിരുന്നു പുരോഗമന സ്വഭാവമുള്ള പാർട്ടിയായിരുന്നു അവരെ സഹായിക്കാൻ എഴുപത്തി ഒമ്പതിൽ റഷ്യൻ ചെമ്പട സോവിയറ്റ് യൂണിയൻ അവിടെ കടന്ന് വരൂ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുജാഹിദ്ദീൻ സംഘങ്ങളെ അതിതീവ്ര മതമൗലികവാദ സംഘങ്ങളാക്കി പരിവർത്തിപ്പിക്കുകയും അവർക്ക് ആയുധവും പണവും പരിശീലനവും നൽകി വളർത്തിയെടുത്തത് അമേരിക്കയാണല്ലോ അമേരിക്കയും പാകിസ്ഥാനും കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്നൊരു വാദം പോലെ തന്നെ അബദ്ധമായിരിക്കില്ലേ ഈ താലിബാന് മുൻപുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നത് അതിൻ്റെ കർത്തൃത്വം അതിൻ്റെ സൃഷ്ടാക്കളായി അഫ്ഗാൻ ജനതയെ തന്നെ വയ്ക്കുന്നത് തെറ്റാകില്ലേ അത് ഒരു സോവിയറ്റ് നിർമ്മാണമാണെങ്കിൽ അങ്ങ് പറയുന്ന പ്രകാരമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നവരെയുള്ള ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ നല്ല പക്വത നേടിയ വളരെ അഡ്വാൻസ്ഡ് ആയൊരു സൊസൈറ്റിയാണ് അഫ്ഗാനെന്ന് പറയേണ്ടി വരും അങ്ങനെയാണോ ശാക്തിക ബലാബലങ്ങളുടെ ഭാഗമായി ഓരോ ഘട്ടങ്ങളിൽ അഫ്ഗാനിൽ ഓരോ തരം ഭരണ സംവിധാനം വരികയായിരുന്നില്ലേ അതെ തീർച്ചയായിട്ടും ശരിയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് അവർ സ്വാതന്ത്ര്യം കിട്ടിയതായി കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ തൊണ്ണൂറ് വരെയുള്ള വർഷങ്ങളെടുത്താൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടികൾ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഒന്നുകിൽ മിലിട്ടറി പട്ടാള അട്ടിമറിയിലൂടെ ഒക്കെയാണ് അവിടെ അധികാരത്തിൽ വന്നത് പക്ഷെ അവരൊന്നും തലിബാൻ ചെയ്തതുപോലെ അതിക്രൂരമായ നടപടികൾക്ക് മുതിർന്നില്ല ആധുനിക ലോകത്തിൻ്റെതായ സ്വഭാവം അന്ന് അന്ന് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നാൽ തലിബാൻ്റെ വരവോടുകൂടി അത് മധ്യകാലഘട്ടത്തിലെ ഒരു പ്രാകൃത ഗവൺമെന്റ് ആയി മാറി എന്നുള്ളതാണ് പ്രധാനം ഇവിടെ വേറൊരു കാര്യം കൂടെ അഫ്ഗാൻ ജനതയെ എല്ലാവരെയും ഐക്യപ്പെടുത്തുന്ന ഒരു ഭരണക്രമമോ പ്രത്യേക ശാസ്ത്രമോ അവിടെ നൽകുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു അമേരിക്ക തന്നെ തലിബാനെ പുറത്താക്കാൻ ആശ്രയിച്ചത് അഫ്ഗാനിസ്ഥാനിലെ വംശീയ വിഭജനത്തെയാണ് കാരണം നോർത്തേൺ അലയൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന താജിക്കുകളുടെയും ഒൻപത് ശതമാനത്തോളം ഒരു സേനയാണ് അലയൻസ് ആണ് നോർത്തേൺ അലയൻസ് ഈ അലയൻസ് ആണ് രണ്ടായിരത്തി ഒന്നിൽ കരയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തത് അമേരിക്കയുടെ പ്രധാന യുദ്ധമെല്ലാം വ്യോമ തലത്തിലായിരുന്നു കരയിൽ നിന്ന് യുദ്ധം ചെയ്ത് തലിബാനെ കാബൂളിൽ നിന്നും വിവിധ മസാരെ ഷെരീഫിൽ നിന്നും ജലാലാബാദിൽ നിന്നും ഹെറാത്തിൽ നിന്നും ഒക്കെ പുറത്താക്കിയത് ഈ നോർത്തേൺ അലയൻസാണ് എന്ന് പറഞ്ഞാൽ പത്താൻ വംശീയ ദേശീയവാദികളായിട്ടുള്ള പത്താൻകാർക്കെതിരെ ഉസ്ബക്കുകളെയും നോർത്തേൺ അലയൻസിനെയും ഉസ്ബക്കുകളെയും താജിക്കുകളെയും സംഘടിപ്പിച്ച് മറ്റൊരു വംശീയ സേനയെ ഉപയോഗിച്ചാണ് പുറത്താക്കിയത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അഫ്ഗാനിസ്ഥാൻ ിലെ വംശീയതയെ ഉപയോഗിച്ചുകൊണ്ടാണ് താലിബാനെ പുറത്താക്കിയത് തലിബാനെ പുറത്താക്കിയതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് വരെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം അവർ നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം അവിടെ ഗ്രാമീണ മേഖലയിൽ ഒന്നും തന്നെ തലിബാന്റെ ശാക്തീകരണത്തെ തടയാൻ ഒന്നും അമേരിക്ക ചെയ്തില്ല മാത്രവുമല്ല കാബൂൾ കേന്ദ്രീകരിച്ച് അവിടെ അമേരിക്കൻ പാവ സർക്കാരിനെ നിലനിർത്തുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിൽ തലിബാൻ അതിശക്തമായി ഞാൻ ഞാൻ വരാം പറയുന്ന കാര്യം ശരി ശരി നമുക്ക് അതിലേക്ക് വീണ്ടും വിശദമായി വരികയും ചെയ്യാം അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ നോർദേൺ അലയൻസ് ഈ താലിബാനെ നേരിട്ട വിധം ആ മേഖലയ്ക്ക് താലിബാനെ മാത്രം നേരിട്ടുള്ള ചരിത്രവുമല്ലെന്നും അങ്ങേക്കറിയാം സോവിയറ്റ് പടയേയും നേരിട്ടിട്ടുണ്ട് സോവിയറ്റ് പടയ്ക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചെറിയ വിഭാഗങ്ങളല്ല ഈ പറയുന്ന പ്രവിശ്യകൾ അവിടത്തെ യുദ്ധപ്രഭുക്കന്മാർ അവിടത്തെ ഈ പറയുന്ന വംശീയ സഖ്യ സേനകൾ ഞാൻ തങ്ങളിലേക്ക് തിരികെ എത്താം